എവറിവൺ, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഒരു 520 ഔട്ട് ഓഫ് 520 പ്ലസ് വൺ ഫൈനൽ എക്സാമിൽ ഫുൾ മാർക്ക് കിട്ടിയ എക്സാമിനറിൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കൂടെയാണ് അഭിജിത്ത് എം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറേ വീഡിയോസും കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിജിത്തിൻ്റെ ഫുൾ ട്രിക്സും സീക്രറ്റ്സും ആ ഫുൾ മാർക്ക് എങ്ങനെ മേടിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യാനാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മൊത്തം വീഡിയോ കാണുക. നിങ്ങൾ പ്ലസ് വൺ സ്റ്റുഡൻ്റ് ആണെങ്കിലും പ്ലസ് ടു സ്റ്റുഡൻസ് ആണെങ്കിലും ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നോട്ട് ചെയ്ത് അത് യൂസ് ചെയ്യുക ലൈഫിൽ. ഓക്കെ, അപ്പം നമുക്ക് റിവീൽ ചെയ്യാം സീക്രറ്റ്സ് ഒക്കെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അഭിജിത്ത്, എല്ലാവരും ചോദിക്കുന്ന പോലത്തെ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. 520 കിട്ടി, ഫുൾ മാർക്ക് കിട്ടി, അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? അങ്ങനെ കിട്ടുന്നു 500 എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് നല്ലൊരു മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 500 ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കുറച്ച് തെറ്റൊക്കെ വരുത്തിയിരുന്നു, അത് ഈ എക്സ്ട്രാ ക്വസ്റ്റൻസ് എല്ലാം കൂടെ വാല്യൂ ചെയ്തപ്പോൾ നല്ലൊരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരി ശരി. അപ്പം ഈ 520 ഫുൾ മാർക്ക് കിട്ടിയ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ എക്സൈറ്റഡ്, ആ സ്കൂളിൽ വെച്ച് ഞാൻ അറിഞ്ഞത്. മുസപ്പനെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. അഭിജിത്ത് ഇങ്ങനെ ഞാനൊന്നും പഠിച്ചിട്ടില്ലടാ, സിലബസ് തീർന്നില്ല എന്ന് പറഞ്ഞു നടന്ന ഫ്രണ്ട് ആയിരുന്നു. ഫ്രണ്ട്സ് എല്ലാരും ആ ഇവൻ ചതിച്ചു എന്ന് പറഞ്ഞു മനസ്സിലായി. പേരൻസ് ഈ ന്യൂസ് അറിഞ്ഞപ്പോ സന്തോഷം, വലിയ സന്തോഷം. അത് ഇതിനെക്കാട്ടും വലിയ അച്ചീവ്മെന്റ് ഇപ്പൊ പറ്റൂലല്ലോ, ഭയങ്കര സംഭവം തന്നെ. ഓക്കെ, അപ്പം ഈ ഒരു ജേർണിയില് എക്സാമിനറിന്റെ റോൾ എന്തായിരുന്നു അഭിജിത്തിന്റെ ഈ ഒരു ജേർണിയില്? ഫസ്റ്റ് ഏപ്രിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ സ്കൂളിന്റെ ക്ലാസ്സും മറ്റേ ഓൺലൈൻ ക്ലാസ്സും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ എന്താണ്, ഞാൻ ഒരു ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ എക്സാം ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ ക്ലിയർ ആയതും പഠിക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഈ എന്താണ്, പിന്നെ ഈ എക്സാം ടൈം ആകുമ്പോൾ മൊത്തം ടെൻഷനൊക്കെ ആയപ്പോൾ എന്താണ് യൂട്യൂബിലൊക്കെ നോക്കി, അപ്പോൾ എന്താണ് വീഡിയോ കണ്ടിരുന്നു എക്സാമിനെ. അപ്പോൾ അതിൽ ഞാൻ ചേർന്നപ്പോൾ ക്ലിയർ ആയിട്ട് ഓൾറെഡി എടുത്തു വന്നപ്പോൾ മനസ്സിലായി. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജേർണി. ഓക്കെ ഓക്കെ. ആൻഡ് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വളരെ സീരിയസ് ആണ്. അഭിജിത്തിൻ്റെ ഫേവറേറ്റ് ഫാക്കൽറ്റി ആരാ? സത്യം പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നി, ഞാൻ ഫോൺ വിളിച്ചപ്പോഴും എനിക്ക് തോന്നി എന്നാലും ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. ഫിസിക്സ് മനസ്സിലാവാത്തപ്പോൾ എന്താണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ സാർ മാത്രമായിരുന്നു. അതുകൊണ്ട് അപ്പം ഈസി, ഈ കുറേ കുട്ടികൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പം ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നും, മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നും. ഓക്കെ, ഒബ്വിയസ്ലി അഡ്വാൻറ്റേജ് ഉണ്ട്, വീട്ടിൽ നിന്ന് കണ്ടാൽ മതി, വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, പിന്നെ കുറേ റെക്കോർഡറൊക്കെ കാണാം, അതൊക്കെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ അതേ സമയം ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം ടീച്ചറെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ്, ആ ഒരു 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 ബുദ്ധിമുട്ട് അഭിജിത്ത് എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ്, ടൈമൊക്കെ ലാഭിക്കാമല്ലോ, ട്രാൻസ്പോർട്ടേഷനെയും ഒക്കെ ലാഭിക്കണമെന്ന് എന്താണ് വീട്ടിൽ നിന്ന് കാണാൻ ക്ലാസ്സൊക്കെ. അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു, ഡിസഡ്വാൻറ്റേജ് തോന്നിയില്ല. തോന്നിയില്ല, പക്ഷേ ഒരു ടീച്ചറിനെ നേരിട്ട് കാണാൻ പറ്റാത്തതിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, കണ്ട് കാണാത്തായിരിക്കും. ടൈമൊക്കെ ലാഭിക്കണോണ്ടും മനസ്സിലായി, എപ്പോഴും കാണാമല്ലോ ക്ലാസ്സൊക്കെ. ഈ രണ്ടു മൂന്ന് മണിക്കൂർ ലോങ് ക്ലാസ് ഒക്കെ മടുക്കൂലേ, അപ്പോഴെന്താണ് അഭിജിത്ത് ചെയ്യാറ്? അപ്പൊ ഉറങ്ങി പോവോ? അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നു. ഓക്കെ, അപ്പൊ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ ടീച്ചർ ഉറങ്ങാനൊക്കെ അവർ ബോറടിക്കുമ്പോൾ ഇടിക്കൽ ഇരിക്കണമെന്ന് പറയും അല്ലേ, നമുക്ക് അത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അഭിജിത്തിന് ചിലപ്പോൾ ബോറടിക്ക് അടിക്കണ്ടാവും അല്ലേ ഇടയ്ക്ക്. അപ്പൊ അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ അവിടെ തന്നെ ഇരിക്കുവോ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ പരിപാടി നിർത്തിയിട്ട് അല്ല കുറച്ചങ്ങോട്ട് നടന്നു നോക്കും, അങ്ങനെ മുഖം ഫ്രഷ് ചെയ്യും, ഒന്ന് റിലാക്സ് ചെയ്യുന്നിട്ട് തിരിച്ചു വന്നിരുന്ന് കാണാൻ പറ്റും. അപ്പൊ വർക്ക് ചെയ്യും സാധനം. ഓക്കെ, ശരി ശരി. അപ്പം അഭിജിത്ത് എല്ലാവർക്കും അറിയേണ്ട ഒരു ഒരു ചോദ്യം ഇതായിരിക്കും, അതായത് എത്ര നേരം പഠിച്ചു ഒരു ദിവസം? അങ്ങനെ ആദ്യമൊക്കെ എന്താ വെച്ചാൽ എന്താ, ഒരു ദിവസം ഒരു 2 മണിക്കൂർ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എക്സാം ടൈം ആയപ്പോൾ നന്നായിട്ട് കുറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ. എന്നാലും ആ നമ്പറാണ് എല്ലാവർക്കും അറിയേണ്ടത്. 5 മണിക്കൂറാണോ 6 മണിക്കൂറാണോ? 5-6 മണിക്കൂർ എക്സാം ടൈമിലൊക്കെ ഇരുന്നുണ്ടാവും. അത് അതെന്ന് പറയുമ്പോൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണോ? സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, സ്കൂളിലൊക്കെ എക്സാം നടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പ്രീ മോറൽ ആയിട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു എക്സാം ഒക്കെ. അപ്പോൾ അത് പോയിട്ട് പിന്നെ ഇരിക്കണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഒരു 5-6 മണിക്കൂർ ഇരിക്കണം.
അഭിജിത്ത് അപ്പൊ സ്കൂളുള്ള സമയത്ത് 2 മണിക്കൂർ അല്ലേ ഡെയിലി 2 മണിക്കൂർ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ എക്സാം ടൈമിലാകുമ്പോൾ 5-6 hours. ഇപ്പൊ പ്ലസ് ടു ഏരിയ ബാസ്റ്റ് പഠിച്ചോണ്ടിരിക്കുകയാണ്. പ്ലസ് ടു വരെ നമുക്ക് അടിപൊളി മാർക്ക് വാങ്ങണം. പ്ലസ് ടുവിൽ ഇപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോ എത്ര മണിക്കൂർ പഠിക്കാൻ സാധിക്കുന്നുണ്ട്? ഡെയിലി ഒരു ആവറേജ് 1.5 hours. രണ്ടാമത്തെ കാര്യം ഡെയിലി പഠിത്തം വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും റിവൈസ് ചെയ്യണം. അപ്പോൾ ജനറലി കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ട് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ ഫോളോ ചെയ്ത് 1st chapter, 2nd chapter, 3rd chapter ഇങ്ങനെ ഫോളോ ചെയ്താൽ പോയാൽ മതി. പക്ഷെ അത് പോരാ, അത് ക്ലാസ്സിന്റെ രീതിയാണ്. ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ വീണ്ടും 1st chapter 2nd chapter വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ റിവിഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരി, അഭിജിത്ത് പഠിക്കുന്ന രീതി എന്തായിരുന്നു? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാമിൻ്റെ ക്ലാസ് റെക്കോർഡറായിട്ട് ഇന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അഗ്നി റീലോഡർ ക്ലാസ്സാണ് റെക്കോർഡറായിട്ട് കാണുന്നത്. അപ്പോൾ കാണുന്നതിനിടയിൽ എന്തെങ്കിലും നോട്ട്സ് എടുക്കുമോ? നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിൻ്റെ PDF ഉണ്ടായിരുന്നു. ഓക്കെ, PDF നോക്കി പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ബുക്സിലുണ്ടായിരുന്നു. ആ, അതൊക്കെ ട്രൈ ചെയ്തു. അത്രയാണ് പ്രത്യേകിച്ച്. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം മതി. ഓക്കെ, മതി ശരി. അപ്പോൾ കോൺഫിഡൻസോടെ പറയണ പിന്നെ ഞങ്ങൾക്കെന്നൊന്നും പറയാനില്ല. നമ്മളിപ്പോഴും പറയുന്ന കാര്യമാണ് ഇത്രയും ചെയ്താൽ മതി. ഇതിൽ കൂടുതൽ ചിലവർ വേറെ കുറേ ഗൈഡ് വാങ്ങി, വലിയ 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 ഗൈഡൊക്കെ വാങ്ങി. സി, അതുകൊണ്ട് മോശമൊന്നുമില്ല, പക്ഷെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടണേ ഇത്രയും മതി, ധാരാളമാണ്. ലിവിങ് പ്രൂഫാണ് നിങ്ങളുടെ മുമ്പേ ഇരിക്കുന്നത്. പിന്നിപ്പോൾ കുറേ കുട്ടികൾ യൂട്യൂബിൽ വന്ന കമൻറ്റിലൊക്കെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ടാവും, ഇത് ചെയ്താൽ മതിയോ, അത് ചെയ്യണോ, മറ്റേ ചെയ്യണോ? ഇത്ര ചെയ്താൽ മതി. അതായത് ക്ലാസ്, നോട്ട്സ്, PDF നോട്ട്സിന്റെ PDF, പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ചെയ്യാം. ഈ ക്ലാസ്, കുറേ പേർക്കുള്ള സംശയം, ഈ ക്ലാസ്സിന്റെ ഇടയിൽ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിരുന്നു? PDF നോട്ട്സ് എക്സാമിനറുടെ ക്ലാസ്സിന്റെ നോട്ട്സ്, അതല്ലാണ്ട് അഭിജിത്തിന് സ്വന്തമായിട്ട് നോട്ട്സ്? സ്വന്തമായിട്ട് നോട്ട്സ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ചെയ്യുമായിരുന്നു, സ്വന്തമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എന്താണ്, മറ്റേ PDF വായിക്കുമ്പോൾ തന്നെ ധാരാളമായിരുന്നു, എക്സാം ബേസ്ഡ് ആയിട്ട് അതിന് ധാരാളമായിരുന്നു. ക്ലാസ്സിന് ഇടയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് സേ കുറച്ച് ചാപ്റ്റർ പഠിച്ചു, 1st chapter, 2nd chapter, 3rd chapter പഠിച്ചു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിന് എങ്ങനെയാണ് സമയം കണ്ടെത്താൻ, അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ഈ എന്താണ്, വീക്കെൻഡ്സിലൊക്കെ നോക്കുമായിരുന്നു, PDF ഒന്നും കൂടെ റിവൈസ് ചെയ്യായിരുന്നു. ഓക്കെ, അതെന്നെ ഒന്നും കൂടെ വായിച്ചു നോക്കി. എന്താണ്, ബൈ ഹാർട്ട് തിയറി ഒക്കെ ആകുമ്പോൾ അതിനെ വായിച്ചു നോക്കണം. ഓക്കെ ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്താണ് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടായിരുന്നു. അപ്പൊ അത്ര തന്നെ വീക്കെൻഡ്സിൽ ചെയ്യേണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പം റിവിഷന് വേണ്ടി എത്രയായിരിക്കും സ്പ്ലിറ്റ്? അപ്പോൾ ഫോർ എക്സാമ്പിൾ പഠിക്കുന്നു, റിവിഷനും, അതിന് എത്രയായിരിക്കും, എത്ര ശതമാനം സമയം ഓരോന്നിനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? അങ്ങനെ ഏതാണ്ട് പകുതി പകുതി ആയിരിക്കോ, അല്ലെങ്കിൽ കൂടുതൽ സമയം പഠിക്കാനാണ്? 25% റിവിഷൻ, 75% പുതിയ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ടൈം ഒന്ന് കുറവായിരുന്നല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ ഓക്കെ, ശരി ശരി. അപ്പോൾ 5-6 മണിക്കൂർ പഠിത്തം, പിന്നെ മാക്സിമം റിവിഷനും ചെയ്തു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വേറെ എന്താ ബുദ്ധിമുട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ പഠിക്കുന്ന സമയത്ത്? ഫോർ എക്സാമ്പിൾ കുറേ കുട്ടികൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, മോട്ടിവേഷൻ പോയി, സാർ പഠിക്കാൻ ആഗ്രഹമുണ്ട്, മാർക്ക് വാങ്ങണോ ആഗ്രഹമുണ്ട്, പക്ഷേ ഇടയ്ക്ക് വെച്ച് മോട്ടിവേഷൻ പോകുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ എക്സാം ആകുമ്പോൾ എന്തായാലും എഴുതിയാണല്ലോ, മാർക്ക് വാങ്ങുമ്പോൾ ആവശ്യമുണ്ട്, ബുദ്ധിമുട്ടാണ്, മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുത്തു, എന്നിട്ട് കഷ്ടപ്പെട്ടു. ഓക്കെ ശരി ശരി. അപ്പം എന്താണ് ഒരു പ്ലസ് വണ്ണിൽ ഇപ്പം പഠിക്കാൻ തുടങ്ങിയ ഒരു കുട്ടിക്ക് അഭിജിത്തിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക. ലാസ്റ്റ് കൊണ്ടാകുമ്പോൾ മൊത്തം നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് എന്താ, ഇത്രമേൽ സിലബസ് ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കും, ആദ്യം തന്നെ നോക്കണം. അത് തന്നെയായിരുന്നു മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. ഓക്കെ, ആദ്യം മുതൽ തന്നെ പഠിച്ചോളാം. അത് വലിയൊരു സത്യമാണ്, കാരണം കുറേ പേര് അവസാനം ഒരു 3 മാസം അല്ല 2 മാസം യൂട്യൂബിൽ വന്ന ക്ലാസ് കാണും, എന്നിട്ട് പേടിച്ചിരുന്ന ക്ലാസ് കാണും, എന്നിട്ട് ക്ലാസ്സിന്റെ തമ്മിൽ നമ്മൾ കൊടുക്കും ഇത് പഠിച്ചാൽ ഫുൾ മാർക്ക്. പക്ഷെ അത് ആർക്കാണ് ശരിക്കും ഫുൾ മാർക്ക് കിട്ടുക? ഓൾറെഡി കുറച്ചെങ്കിലും ധാരണയുള്ളവർക്കാണ് അത് പഠിച്ചാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഫുൾ മാർക്ക് കിട്ടുക. അപ്പം ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് 2 മണിക്കൂറിൽ ഒരു യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് കൊടുക്കും സാർ ഇത് മാത്രം കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടുമോ, അത് മാത്രം കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടില്ല. ആദ്യം മുതലേ അത്യാവശ്യം റെഗുലർ ആയിട്ട്, ഭയങ്കര ഭീകര പഠിത്തമൊന്നുമില്ലല്ലോ, അത്യാവശ്യം റെഗുലർ ആയിട്ട് പഠിച്ച ഒരു ധാരണ ഉണ്ടാക്കിയ ഒരാൾക്ക് അവസാനം ഇതുപോലെയൊക്കെ ഇരുന്ന് ഭയങ്കര 2 മണിക്കൂർ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ ആ ചാപ്റ്ററിന് ഫുൾ മാർക്ക് കിട്ടാൻ പോസിബിൾ ആയിട്ടുള്ളവരാണ്. പക്ഷേ അത് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് അതിലെ കീ പോയിന്റ്. അല്ലാണ്ട് അവസാനം മാത്രം പഠിച്ചിട്ട് കുറെ പേര് ചോദിക്കുന്നു, കണ്ടിട്ടുണ്ടോ ഇത് ക്ലാസ് കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടുമോ, ഉറപ്പാണോ, ഈ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതിയോ? അപ്പൊ അതൊരിക്കലും നടക്കില്ല. അത് പഠിച്ചു നോക്കണം, എന്നാലേ ലാസ്റ്റ് ആകുമ്പോൾ എളുപ്പത്തിൽ ടെൻഷനൊക്കെ പണിയാവും. ഓക്കെ, ഏറ്റവും ടഫ് ആയിട്ട് തോന്നിയ സബ്ജക്ട് ഏതാ പ്ലസ് വണ്ണില്? ഫിസിക്സ് ആയിരുന്നു ആദ്യമായിട്ട്.
ടഫായിരുന്നു. ഡെറിവേഷൻസ് ഒക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്ന ഒരു പ്ലാൻ ആയിരുന്നില്ല. പിന്നെ കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി തിയറി കുറേ ഉണ്ട്, പക്ഷെ എവിടെ നിന്ന് ചോദിക്കും കെമിസ്ട്രി ഒരു ഇതുണ്ട്, ബാക്കി കുഴപ്പമുണ്ടായിരുന്നില്ല. കെമിസ്ട്രിയും ഫിസിക്സും ഈ ഡെറിവേഷൻസ് ആണ് പൊതുവേ എല്ലാവർക്കും പ്രശ്നം. പ്ലസ് വൺ പ്ലസ് ടു ബ്രൂസി പറയുന്നത് ഒരു ദിവസം ഇരുന്നിട്ട് ബ്രൂസി ആണോ ബ്രൂസി തന്നെ 1000 പഞ്ച് ഒരു ദിവസം ചെയ്യുന്നതിനെക്കാട്ട് നല്ലത് എല്ലാ ദിവസവും 1000 ദിവസം ഓരോ പഞ്ച് ചെയ്യുക. അതുപോലെ തന്നെയാണ്. അപ്പൊ ആ ലോജിക് ചിലപ്പോ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് അഭിജിത്ത് ഉദ്ദേശിച്ചത് ഒരു ദിവസം ഇരുന്ന് 10 പ്രാവശ്യം ഒരു ഡെറിവേഷൻ പ്രാക്ടീസ് ചെയ്തതിന് പകരം അതേ ഡെറിവേഷൻ ഇന്ന് ചെയ്യുക, മേ ബി നാളെ ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് വേറെ ലെവലാണ്. ഇപ്പൊ 10 പ്രാവശ്യം ചെയ്യുന്നല്ല, അത് എപ്പോ ചെയ്യുന്നതും കൂടെയുള്ള കാര്യം മാറ്റർ ചെയ്യുന്നതാണ് ബേസിക്കലി പറയുന്നത്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് 3 പ്രാവശ്യം നാളെ ചെയ്തു നോക്കിയിട്ട് അലക്സ് സാർ പറഞ്ഞു 3 പ്രാവശ്യം ചെയ്തു ഇനി ഓർമ്മ ഉണ്ടാവും എന്ന് വെച്ചാൽ അത് ഓബിയസ്ലി ഉണ്ടാവില്ല. അത് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട് കെമിസ്ട്രീന്റെ കാര്യത്തിൽ എന്തായിരുന്നു ബുദ്ധിമുട്ട്? കെമിസ്ട്രീന്ന് ടെക്സ്റ്റ് വായിച്ചു നോക്കി എനിക്ക്, പക്ഷെ കൊറേ എക്സാമിന് എന്ത് ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. കൊറേ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ എക്സാമിന് എന്ത് ചോദിക്കും എവിടെ നോക്കിയ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് വായിച്ചപ്പോ അപ്പൊ അതിന് ക്ലാസ് ഹെൽപ്പ് ചെയ്തോ? ക്ലാസ് ഹെൽപ്പ് ചെയ്തു. പിന്നെ PDF നോട്ട്സിലൊക്കെ നോട്ട്സ് ഉണ്ടായിരുന്നു, അപ്പൊ അത് മാത്രം പഠിച്ചു പോയപ്പോ തന്നെ ധാരാളമായിരുന്നു. അവസാനം യൂട്യൂബില് ക്ലാസ് ഒക്കെ കണ്ടിരുന്നോ? മാരത്തോൺ ക്ലാസ് ഒക്കെ ക്ലാസ് ഇവിടെ നോക്കിയായിരുന്നു. ഈ മാരത്തോൺ ക്ലാസ്സിനെ പറ്റിയിട്ട് ഞങ്ങൾക്കും ഭയങ്കര സംശയമുണ്ട്. മാരത്തോൺ ക്ലാസ് ആരെങ്കിലും ഫുള്ള് കാണോ? ഫുള്ള് കാണോ സംശയം. 10 മണിക്കൂർ ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും എത്ര എത്ര മണിക്കൂർ കണ്ടിട്ടുണ്ടോ മാക്സിമം? എനിക്കറിയാം അഭിജിത്ത് ഓൾറെഡി അഗ്നി റീലോഡുകളിലും അവിടെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ സ്വന്തം റിവിഷൻ ആയിരിക്കും അല്ലെ അവസാനം. അപ്പൊ അവിടെ മാരത്തോൺ ടൈം സ്പെൻഡ് ചെയ്യണമെന്നില്ല. യെസ്, അതും ക്യാമറയിൽ കറക്റ്റ് വരണം, അല്ലെങ്കിൽ പ്രശ്നമാവും, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതായിരിക്കും. ഓക്കെ, പേരൻസ് നല്ല സപ്പോർട്ട് ചെയ്തായിരുന്നു. ഫാമിലിയും പേരൻസും എങ്ങനെയായിരുന്നു അവര് സപ്പോർട്ട് ചെയ്തത്? അതായത് മാർക്ക് എപ്പോഴെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ പ്ലസ് വണ്ണിൽ? അപ്പൊ എന്തായാലും ചീത്ത വെക്കോ? അങ്ങനെ ചീത്ത പറയില്ല, അടുത്ത വർഷം അല്ല അടുത്ത പ്രാവശ്യം നന്നായി ട്രൈ ചെയ്യാൻ പറയും. ഓക്കെ, അങ്ങനെ തന്നെ അടുത്ത പ്രാവശ്യം നന്നായി പഠിക്കാൻ പറയും. സപ്പോർട്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. സ്ട്രെസ് തന്നിട്ടില്ല? സ്ട്രെസ് തന്നിട്ടില്ല. അത് തന്നെ വലിയൊരു ഒരു കാര്യമാണ്, കാരണം സ്ട്രെസ് ഒരിക്കലും തന്നിട്ടില്ല. കാരണം സ്ട്രെസ് ഓൾറെഡി ഉണ്ടാവും മനസ്സിൽ. ഞങ്ങളിപ്പോ നമ്മള് എൻട്രൻസിലൊക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനോട്, നീറ്റിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനോട് പറയും സ്ട്രെസ്, അവരുടെ പേരൻസിനോടാണ് പറയാം. ഓക്കെ, ഓബിയസ്ലി ഞങ്ങൾ ഞങ്ങളാണ് പേരൻസിനോട് പറയാൻ മാത്രമൊന്നും ആയില്ല. പക്ഷെ എന്നാലും നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ കുട്ടിക്ക് ഓൾറെഡി നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. പേരൻസ് കൂടി സ്ട്രെസ് കൊടുത്താ പിന്നെ അപ്പൊ. പക്ഷെ അത് വലിയൊരു ഒരു അനുഗ്രഹമാണ് ശരിക്കും, പേരൻസ് അങ്ങനെ കൊടുത്തില്ല. സാറിന് എന്താണ് പറയാനുള്ളത്? അഭിജിത്തിന്റെ പ്രിപ്പറേഷൻ സമയത്ത് അഭിജിത്ത് എങ്ങനെയായിരുന്നു? സാറിന് എങ്ങനെയാണ്? ഞാൻ നോക്കിയപ്പോ ഞാൻ സ്ട്രെസ് പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല. കാരണം നോക്കിയപ്പോ അവൻ തന്നെ എന്ത് ചെയ്യാം എന്നുള്ള കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്, സ്ട്രക്ചേർഡ് ആയിരുന്നു. അവൻ തന്നെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഞാൻ നോക്കാറുണ്ട്, പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം എങ്ങനെ ലക്ഷ്യം വരണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടില്ല. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അഭിജിത്തിനും 10th നിന്ന് പ്ലസ് വണ്ണിലേക്ക് എത്തിയപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുക. അതിനെപ്പറ്റി എന്തായിരുന്നു ബുദ്ധിമുട്ട്? 10th ക്ലാസ്സിലുള്ള ചാപ്റ്ററും കാട്ടി കൊറേ ഇരട്ടി ചാപ്റ്ററും, പക്ഷെ കണ്ടന്റും വലുതാണ്. അപ്പൊ അതിന്റെ ഒരു നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം എന്താ, ഇനി ചേരാൻ പോണവര് ആദ്യം തന്നെ പഠിച്ചു തുടങ്ങണം. ക്ലിയർ ആയി തുടങ്ങിയില്ലെങ്കിൽ പിന്നെ അവസാനം കൊണ്ട് എന്താ നല്ല വാറന്റി ഒക്കെ വരും, അപ്പൊ നല്ല പാടായിരിക്കും അത്. അപ്പൊ ആദ്യം തുടങ്ങണം. അപ്പൊ കാണുന്നവര് അത് ശ്രദ്ധിക്കുക. അതായത് 10th പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട് എല്ലാവർക്കും വരും. അപ്പോൾ അഭിജിത്തിന് വരെ ബുദ്ധിമുട്ട് വന്നു, ഫുൾ മാർക്ക് കിട്ടിയ ആളാണ് പ്ലസ് വണ്ണിൽ. പക്ഷേ ഇയാൾക്ക് തന്നെ ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ എന്തായാലും ഒരു ആവറേജ് അല്ലെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ടിനെ നിങ്ങൾ തരണം ചെയ്യുക, ആകെ ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ശരിയാക്കാൻ നല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാൻ അവസാനമാകുമ്പോൾ എന്തെങ്കിലും മാജിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും അത് നടക്കാൻ പോകില്ല. അത് ശരിയാണ് അല്ലെ, അവസാനം എന്തായാലും നടക്കില്ല. 10th ക്ലാസ്സിലൊക്കെ നമുക്ക് അവസാനമൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങളും പറയും, നമ്മൾ യൂട്യൂബിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് A+ ഒക്കെ വേണമെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ഒരു 3 മാസമൊക്കെ പഠിച്ചാൽ ചിലപ്പം A+ ഒക്കെ 10th ക്ലാസ്സിൽ കിട്ടും.
പക്ഷേ ഈ പ്ലസ് വണ്ണിൻ്റെ കാര്യം അങ്ങനെയല്ല, കാരണം കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നിങ്ങൾ പത്താം ക്ലാസ്സിൽ കാണാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഉണ്ടാവുക. ഡെറിവേഷൻസ് ആ ഡെറിവേഷൻസ് പത്താം ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല. അപ്പോൾ പെട്ടെന്ന് പ്ലസ് വണ്ണിൽ ഇതൊക്കെ വരുമ്പം ആദ്യം എന്തായാലും ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് ആകുമ്പോൾ പക്ഷെ ഒരു ഹാങ് കിട്ടിയിട്ടില്ലേ, ഒരു പോയിന്റ് ആകുമ്പോൾ പിന്നെ അത് വലിയൊരു ബുദ്ധിമുട്ട് വരെ തോന്നുന്നില്ല. ഇപ്പോൾ പ്ലസ് ടുവിൽ എത്തുമ്പോഴും ഒരു ഹാങ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല, ആ ഒരു രീതിയിലേക്ക് എത്തും. മാമിന് എന്താ പറയാനുള്ളത്, എങ്ങനെയുണ്ടായിരുന്നു? മാം ഒരു ടീച്ചറാണ്, അപ്പൊ എന്തായിരുന്നു ഒബ്സർവേഷൻ അഭിഷേക്? എനിക്ക് എന്തെന്നാ പറയാനുള്ളത്, അവൻ ആദ്യം ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു പഠിക്കാനുള്ള കഷ്ടമുണ്ട്, എവിടെയെങ്കിലും ട്യൂഷൻ വേണം. പക്ഷേ ഇതിൽ ചേർന്ന് കഴിഞ്ഞപ്പോ അവന് ഓക്കെ, നല്ലൊരു ഇത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവന് ഒരുപാട് നിർബന്ധിക്കാറില്ല, ഇത്ര എടുക്കണം, ഇത്ര പഠിക്കണം, ആവുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. സ്വന്തം വിട്ടു, പിന്നെ അവന് എല്ലാം തന്നെ ചെയ്യും, പഠിക്കണ കാര്യം തന്നെ ചെയ്തോളൂ. അപ്പൊ ഇങ്ങനെ സമയം വെച്ച് പഠിപ്പിക്കലിന് പരിപാടി ഒന്നും ഇല്ല. ശരി ശരി. മാം എങ്ങനെയാണ് ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ടോ, അഡ്വൈസ് ഒക്കെ ചെയ്യാതെ കൊടുക്കാറുണ്ടോ? പിന്നെ ഒരുപാട് നേരെ ഇരിക്കുമ്പോ ഞാൻ ചിലപ്പോ അത്ര ഇരിക്കരുതെന്നാണ് പറയുക, അത്യാവശ്യമാണല്ലോ, കൂടി പോണ്ടാന്നുള്ള പ്രശ്നം. അഭിജിത്ത് ഇപ്പം പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് കിട്ടി, നമുക്ക് പ്ലസ് ടുവിൽ എന്തായാലും നല്ല മാർക്ക് കിട്ടും, ഓക്കെ, അതൊക്കെ നടക്കും. അതിനുശേഷം എന്താണ് അഭിജിത്തിന്റെ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹം? എൻട്രൻസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, IITനെ നോക്കാൻ പ്ലാൻ ഉണ്ട്, അതൊന്ന് ശ്രമിക്കണം. പിന്നെ മറ്റ് പ്ലാനുകളൊന്നും ഇപ്പം ഇല്ല, അതന്നെ നോക്കണം എന്നാണ്. IITയിൽ ഒരു നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ കയറണം ബേസിക്കലി. എന്തെങ്കിലും ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ട് ചെയ്യണമെന്നോ അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ്? ഓക്കെ. സി എസ് സി കിട്ടി കഴിഞ്ഞിട്ട് എന്താണ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ട്. ഓക്കെ, അടിപൊളി, ഗ്രേറ്റ്, ശരി അടി. അപ്പം എന്ത് ടെക്നോളജി സ്റ്റാർട്ട്? ഓൾറെഡി ഐഡിയസ് ഉണ്ടോ മനസ്സിൽ? പക്ഷേ ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ വന്നിട്ടില്ല. എന്താ ക്ലിയർ ആയിട്ട് വന്നിട്ട് ഒരു മനസ്സിൽ ഐഡിയസ് ഉണ്ട്, പക്ഷേ ക്ലിയർ ആയിട്ടൊരു സ്ട്രക്ചറേ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നന്നായി സ്ട്രക്ചറിൽ വരട്ടെ, നല്ല കോളേജിലൊക്കെ ആയിട്ട് ഓബ്വിയസ്ലി നല്ല നല്ല ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും, അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി അതൊക്കെ നടക്കും. എന്തായാലും ഇങ്ങനെ പൊതുവെ നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് കേൾക്കാറില്ല. എഞ്ചിനീയറിംഗും ഡോക്ടറും അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഇയാൾക്ക് നല്ലൊരു ക്ലിയർ വിഷൻ ഉള്ളത് നല്ലതാ മനസ്സിൽ, അത്രയെങ്കിലും ഉള്ളത് ഒരു ഭയങ്കരതാണ്. കാരണം ഞങ്ങളൊക്കെ പ്ലസ് ടു കഴിയുമ്പോൾ എന്നാ പിന്നെ അവിടെ ഒരു കോഴ്സ് ഉണ്ട് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ പോകുന്നത് കുറേയൊക്കെ, മിക്ക ആൾക്കാരൊക്കെ. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ധാരണയുണ്ട്, ചിലപ്പോൾ ഒബ്വിയസ്ലി കുറച്ച് കഴിയുമ്പോൾ മാറാം അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ എന്നാലും ഒരു ഐഡിയ വെച്ചിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അതിനും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം പ്ലസ് ടുവിൽ ക്ലാസ് തുടങ്ങി, പ്ലസ് ടുവിൽ ക്ലാസ്സസ് എങ്ങനെ പോകുന്നു? എക്സാമിൻ്റെ ക്ലാസ് എങ്ങനെ പോകുന്നു? ഡെയിലി ഉണ്ട് ക്ലാസ്സസൊക്കെ, എല്ലാവരും എടുക്കണം, നന്നായിട്ട് എടുക്കുന്നുണ്ട്. ലൈവ് ക്ലാസ്സസ്? ലൈവ് ക്ലാസ്സൊക്കെ ഇരിക്കാനായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം അതിൻ്റെ സ്പീഡായിട്ട് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? സ്പീഡിൽ മാച്ച് ചെയ്യാനൊക്കെ പോകുന്നത് മനസ്സിലാ, ഫോളോ ചെയ്യാൻ പറഞ്ഞിരുന്നില്ല. ആ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വർക്ക് ഷീറ്റ് ഒക്കെ ചെയ്യാറുണ്ടോ? വർക്ക് ഷീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു, കാരണം വർക്ക് ഷീറ്റിലെ ക്വസ്റ്റൻസ് പരീക്ഷയിൽ അവസാനം ഇന്ത്യൻ്റെ വരുള്ളൂ, അതൊക്കെ തന്നെ സംഭവിക്കാവുന്നത്. അപ്പൊ അത് പ്ലസ് ടുവിൽ ജോയിൻ ചെയ്തവരും പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഈ വർഷം ആദ്യമായിട്ടാണ് ഇവർക്ക് ലൈവ് ക്ലാസ് കൊടുക്കുന്നത്. ഇത്രയും നാളും വെറുതെ നമ്മൾ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഇപ്പൊ ഫുൾ ലൈവ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്ലസ് വണ്ണും പ്ലസ് ടുവിനും രണ്ടുപേർക്കും. അപ്പം അവർ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ലൈവ് ക്ലാസ്സിൽ ഒന്നിരിക്കുക, വർക്ക് ഷീറ്റ് ഉണ്ടാവും, വർക്ക് ഷീറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ സംഭവം. പിന്നെ അടിക്കടി റിവൈസ് ചെയ്യാം ഈ പറഞ്ഞ പോലെ. ഓക്കെ, അഭിജിത്ത് ഇതൊന്നും അല്ലാണ്ട് പഠിത്തം ഒക്കെ വിട്ടാൽ പിന്നെ എന്താണ് ചെയ്യാൻ ഇഷ്ടം? സമയം കിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്നാലും സമയം കിട്ടുകയാണെങ്കിൽ എന്താ, ടി വി കാണാനാണോ, യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കാനാണോ, ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ ഉണ്ടോ? യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം നോക്കും. പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ അറിയാൻ താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്, അടിപൊളി. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ സംസാരിക്കാനുണ്ട്. കാരണം ഞാനും ഫിനാൻസ് എം ബി ആണ്, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലെ ചെയ്തത്, പക്ഷേ ഫിനാൻസ് ആണ് ചെയ്തത്. ഓക്കെ ഓക്കെ, അപ്പം അത് താല്പര്യമുണ്ട്, അതിനെ പറ്റിയൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? വേറെ ആർക്കാ പേടിയുള്ളേ? ഓക്കെ, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്തൊക്കെയാ പഠിച്ചത്, എവിടെ നിന്നൊക്കെയാ പഠിച്ചത്? അത് ഈ പബ്ലിക് ട്രേഡ് കമ്പനീസിന്റെ ഷെയർസ് ഒക്കെ അവിടെ സെയിൽ ചെയ്യണം, ബൈ ചെയ്യണം. ഓക്കെ ഓക്കെ, അതിൽ നമ്മൾക്കും എന്താണ് സെല്ലും ബൈ ഒക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ, ഹോൾഡ് ചെയ്യാം, ഇവിടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് തോന്നിയിട്ടുണ്ട്. ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതല്ലാണ്ട് വേറെന്താണ്? ഇൻസ്റ്റാഗ്രാമിൽ കയറിയ സ്റ്റോക്ക് മാർക്കറ്റാണോ നോക്കുക, യൂട്യൂബിൽ കയറിയാ?
അല്ല അങ്ങനെയില്ല, മറ്റു വീഡിയോസും എല്ലാം വേറെന്താ ചെയ്യാൻ ഇഷ്ടം? സിനിമ കാണാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഓരോ എന്ത് കാണാനാണ് ഇഷ്ടം? നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണാറുണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് വേറെ ബുക്ക് വായിക്കുക അങ്ങനത്തെ ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല, നെറ്റ്ഫ്ലിക്സും ഇതൊക്കെ തന്നെ ഉള്ളു. ശരി, പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്യാറ്? എന്തെങ്കിലും പുറത്ത് ഔട്ട്ഡോർ ഗെയിമിങ്ങോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ? പുറത്ത് ഔട്ട്ഡോർ ഗെയിമിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഒക്കെ ഈ പ്ലസ് വൺ പ്ലസ് ടു ആയതുകൊണ്ട് അങ്ങനെയില്ല. ടൈം കിട്ടാറുണ്ടാവില്ല. ശരി, പിന്നെ അഭിജിത്തിന് എന്താണ് ജനറലി ഒരു കുട്ടിയോട് പറയാനുള്ളത്? പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്ത്, ഞാൻ ഓൾറെഡി നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിത്തം അഡ്വൈസ്, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ടെൻത്ത് പ്ലസ് വൺ നല്ല എന്താണ് ഡിഫറൻസ് ഉണ്ട്, അപ്പൊ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അവസാനം കൊണ്ട് ഇതെല്ലാം സിലബസ് നോക്കുക പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആദ്യം തന്നെ നോക്കണം എല്ലാവരും, ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം, തിയറി പഠിക്കണം, പക്ഷെ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കണം. പക്ഷെ ക്വസ്റ്റ്യൻസ് നല്ല ഡിഫറൻസ് ഉണ്ട്, അപ്പൊ അതും പാസ് ചെയ്യാൻ ചെയ്താൽ ധാരാളമാണ്, പാസ് ക്വസ്റ്റ്യൻസ് കുറെ പാസ് ചെയ്യാം, അപ്പൊ അതിന് ചെയ്താൽ ധാരാളം. ബേസിക്കലി കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ വർക്ക്ഷീറ്റ് ചെയ്യാം, കാരണം അതിലാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ അല്ലാത്ത പരീക്ഷയിൽ വരാൻ പോകുന്ന പല പല ക്വസ്റ്റ്യൻസും ബുക്സിൽ ബുക്സ് വാങ്ങിയവര് ബുക്സും ക്വസ്റ്റ്യൻ അത് മതി. ശരി, പലതും ചോദിക്കാറുണ്ട് ഇത് എന്താ അടുത്തെന്താ എല്ലാവർക്കും. ശരി, എനിക്കും പണ്ടുണ്ടായിരുന്ന, ഞാനും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച സമയത്ത് നമുക്ക് കുറെ ബുക്കൊക്കെ വേണം, കുറേ ബുക്ക് ഇങ്ങനെ, ഞാൻ ഇങ്ങനെ ബുക്ക് വെറുതെ വാങ്ങുമായിരുന്നു, എനിക്ക് രസമായിരുന്നു അത്, കുറേ ബുക്ക് ഇങ്ങനെ വാങ്ങിച്ചു വെക്കും, എന്നിട്ട് എല്ലാം അങ്ങനെ പഠിക്കാന്ന് വിചാരിക്കും, അവസാനം ഒന്നും നടക്കൂല. അതിനേക്കാളും ബെസ്റ്റ് ഒരു ബുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കുക, ഒരു ക്ലാസ് ഒരു സെറ്റ് ഓഫ് ക്ലാസ്. അതിപ്പം എക്സാമിനറിന്റെ ആവണമെന്നില്ല കേട്ടോ എപ്പോഴും, ഇപ്പം നിങ്ങൾ എക്സാമിനറിന് ഞങ്ങൾ ഇങ്ങനെ നോക്കി പറയുന്നുണ്ട്, എന്നിട്ട് പക്ഷേ അത് എവിടെയാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടുത്തെ ക്ലാസ്സിനെ പ്യുവർലി ഡിപ്പെൻഡ് ചെയ്യുക, പിന്നെ അവിടെ എന്താണ് മെറ്റീരിയൽ തരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതിൽ ഒരു സിംഗിൾ ഫോക്കസിൽ പോയായിരിക്കും എപ്പോഴും നല്ല. അതാണ് എൻ്റെ അഭിപ്രായം, അഭിജിത്തിനും ഏതാണ്ട് യോജിക്കുന്നത്. കുറേ ബുക്കൊക്കെ ഇരുന്നിട്ട് പഠിച്ചിട്ടൊന്നല്ല, അപ്പോൾ കുറേ പേർക്ക് ധാരണ ഉണ്ടാവും ഈ ടോപ്പർ എന്ന് പറഞ്ഞാൽ കുറേ ബുക്കൊക്കെ ഇരുത്തി ഇങ്ങനെ പഠിച്ച് ആ ഒരു മൈൻഡ് നടക്കില്ല, എല്ലാ ബുക്കും നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല ലാസ്റ്റ് ആകുമ്പോൾ, അത് നടക്കില്ല, അത് പ്രാക്ടിക്കലി നടക്കില്ല. അതെന്താ അറിയോ, അതിലൊരു വേറെ കാര്യം വെച്ചാൽ ആസ് എ ടീച്ചർ, ഒരു ടീച്ചറിന് ഓബ്വിയസ്ലി എല്ലാ ബുക്കൊക്കെ നോക്കി പഠിക്കാൻ സമയം ഉണ്ടാവും, അത് ചെയ്യുകയും വേണം ഓബ്വിയസ്ലി. പക്ഷെ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല, നിങ്ങൾക്ക് ഫിസിക്സ് ഫുൾ പഠിച്ചെടുക്കാനല്ലോ നിങ്ങളുടെ പരിപാടി, ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, ഇതൊക്കെ ഒരു ടൈം പീരീഡ് തന്നെ പഠിക്കണ്ടേ. അപ്പോൾ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു സബ്ജക്റ്റ് മാത്രമാണ്, മനസ്സിലായില്ല. അപ്പോൾ അത് മാത്രം അതിന് വേണ്ട കാര്യം മാത്രം ചെയ്താൽ മതി തൽക്കാലം. ആസ് പ്ലസ് വൺ സ്റ്റുഡൻറ് എന്ന നിലയ്ക്ക് അത്രയും ചെയ്താൽ മതി, അൺലെസ് ഫിസിക്സ് ഒന്നും പഠിച്ച് പോകാൻ താല്പര്യമില്ലെങ്കിൽ. അല്ലാത്തപ്പം ഓബ്വിയസ്ലി കുറേ ഫിസിക്സ് ഒക്കെ ബുക്ക് പഠിക്കുന്ന നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ്, പക്ഷേ അതിനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അപ്പം ജനറലി ഒരു അഡ്വൈസാണ് കുറേ പേരോട്, അത് പഠിക്കണോ ഇത് പഠിക്കണോ അത് പഠിക്കണോ വേണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ശരി, അപ്പം ഇത്രയും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. അപ്പം അഭിജിത്തിനോട് സംസാരിച്ചതിൽ വലിയ സന്തോഷം. ഹോപ്പ്ഫുള്ളി ഇത് കണ്ടവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇനി ഫൈനലി പേരൻസിന് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്തെങ്കിലും അഭിജിത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ കണ്ടിട്ട് വേറൊരു കുട്ടിയും പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ പഠിക്കുന്ന വേറൊരു കുട്ടിയും ഇത് അല്ല വേറൊരു കുട്ടിയുടെ പേരൻ്റ് ഇത് അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാം. സാർ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അധികം നമ്മൾ സമ്മർദ്ദം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവരൊരു ഗൈഡ് ചെയ്ത് പോവുക, അതായത് കാര്യങ്ങൾ നമ്മൾ അത് നോക്കുക, അവര് ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ, അവരുടെ പ്ലാനിങ് കറക്റ്റ് ആണോ എന്ന് നോക്കുക, പിന്നെ അതിനുള്ള ഉപദേശം കൊടുക്കാനുള്ളത് മാത്രം കൊടുത്താൽ മതി. കൂടുതലൊന്നും ഓവർ ഇൻവോൾവ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഇൻവോൾവ് ചെയ്ത് നമുക്ക് തോന്നുന്ന വഴിയിൽ കൊണ്ടുപോകുന്നതിനേക്കാളും അവർക്ക് തോന്നുന്ന വഴിയിൽ ആ ഗെയിമും ശരിയാണ്. വളരെ ശരിയാണ്. മാമിന് എന്താണ് പറയാനുള്ളത്? പ്രഷർ കൊടുക്കാതിരിക്കുക ബേസിക്കലി, കാരണം ഓൾറെഡി പ്രഷർ ഉണ്ടാവും അല്ലേ, എക്സ്ട്രാ പ്രഷർ കുക്കർ ആക്കേണ്ട ആവശ്യമില്ല. അതൊരു വളരെ നല്ല അഡ്വൈസാണ്. അപ്പോൾ അതോടെ നമുക്ക് ഇൻ്റർവ്യൂ എൻഡ് ചെയ്യാം.